ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവസന്നിധിയിൽ വേണ്ടി ഈ നിലയിൽ നമുക്കായിരിക്കാനായിട്ട് കർത്താവ് കൃപ ചെയ്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാം. പഞ്ചതിന് ശേഷം ചുമ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല, അതുകൊണ്ട് തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്. എങ്കിലും ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്ക് മുമ്പോട്ട് തുടരാം. സഭാശാസ്ത്രം അല്ലെങ്കിൽ സഭയെക്കുറിച്ചുള്ള ഉപദേശം, ആ വിഷയമാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. അത് തിയറിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു ശാസ്ത്രം എന്നുള്ള നിലയിൽ പഠിക്കുന്നതിന് പകരം വളരെ പ്രായോഗികമായി പ്രായോഗിക തലത്തിൽ സഭയുടെ പ്രാധാന്യം പഠിച്ച് മുമ്പോട്ട് പോകുവാനായിട്ടാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. സഭ എന്നുള്ള വിഷയം നമ്മൾക്ക് എല്ലാവർക്കും വളരെ പരിചിതമുള്ളതാണ്. സാധാരണക്കാരായ വിശ്വാസികൾക്ക് പോലും ഹൃദ്യമായിരിക്കുന്ന അല്ലെ മനസ്സിലായിരിക്കുന്ന അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് സഭ എന്നുള്ള വിഷയം. അതുകൊണ്ട് ഒരു ക്ലാസ്സിൽ അതിന്റെ പ്രസക്തി എത്രത്തോളം എന്നുള്ളത് ചിലർക്ക് ചിന്ത വരാം. എന്നാൽ ദൈവസഭ വാസ്തുവിൽ എങ്ങനെയായിരിക്കണം എന്നുള്ള വിഷയം വസ്തുതാപരമായി വചനാടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കണം. നമുക്കറിയാം AD 3 നൂറ്റാണ്ടിൽ ആത്മീക അന്ധകാരത്തിലേക്ക് വീണുപോയ ഒന്നാണ് ക്രിസ്തീയ സഭ എന്നുള്ളത്. അതിനുശേഷം നവീകരണത്തിലൂടെയാണ് വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് വചന സത്യങ്ങളിലേക്ക് മടങ്ങി വരുവാൻ ഒരു പാത തുടർന്നത്. എന്നാൽ ഇന്ന് നാം ആയിരിക്കുന്ന കാലഘട്ടം വീണ്ടും AD 3 കാലഘട്ടത്തിന് സമാനമായ നിലയിൽ ഒരാത്മീക അന്ധകാരത്തിലേക്ക് വഴിമാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വിഭാഗ വ്യത്യാസമല്ലാതെ സഭ തലങ്ങളിലെല്ലാം ഈ അപജയം നമ്മൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ അപജയത്തിന് കാരണം നമ്മൾക്കെല്ലാം അറിയാമെന്നൊരു ചിന്ത നമ്മളെ ഭരിക്കുന്നു. അതുകൊണ്ട് പലപ്പോഴും വിഷയങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കാരണം. അതുകൊണ്ട് സഭ എന്നുള്ള വിഷയം നമ്മൾ വളരെ പ്രാധാന്യത്തോടെ പഠിക്കേണ്ട വിഷയമാണ്. ഭാവികാല ശാസ്ത്രം പഠിച്ചതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് മതിയായ റെഫറൻസോടുകൂടി നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ സഭയുടെ പ്രസക്തി അല്ലെങ്കിൽ സഭയോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ, ആ വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ പഠിക്കുവാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് പ്രയോജനമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രാരംഭമായിട്ട് രണ്ട് വാക്യങ്ങൾ വായിച്ച് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. 1 Timotheus 3:15. 1 Timothy 3:15. 1 Timothy 3:15. അവിടെ നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്, സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന്. നമുക്കറിയാം തിമത്യോസിനുള്ളത് പാസ്റ്ററൽ എപ്പിസ്റ്റിലാണ് അല്ലെങ്കിൽ സഭയുടെ പരിപാലന ക്രമവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് തിമത്യോസിന് അപ്പോസ്തലൻ പൗലോസ് മുഖാന്തരം ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന വിഷയം. എന്നാൽ അവിടെ കീ വേഴ്സ് ആയിട്ട് ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന വിഷയം, സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെ. അപ്പൊ അതിന് നമ്മൾ നമ്മുടെ ശരിയായ ലളിതമായ മലയാള ഭാഷയിൽ പറയുമ്പോൾ പെരുമാറ്റച്ചട്ടം, സഭയിൽ നമ്മുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം, അതാണ് ഈ വാക്യത്തിന്റെ കേന്ദ്ര വിഷയം. അപ്പോൾ എങ്ങനെ പെരുമാറണം എന്നുള്ള വിഷയം നാം മനസ്സിലാക്കണമെങ്കിൽ എന്താണ് എങ്ങനെയാണ് എന്നുള്ള വിഷയം നാം മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അവിടെ നടക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഒരു പുതിയ വീട്ടിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു ഓഫീസിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ട്രെയിനിങ്ങിന്റെ ദിവസങ്ങളാണ്. അവിടുത്തെ കാര്യങ്ങൾ, അവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പീരീഡ് ആണത്. അതുപോലെ തന്നെ ദൈവസഭയിൽ അപ്പോസ്തലനായ പൗലോസ് മുഖാന്തരം ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്ന വിഷയം, ദൈവസഭയിൽ നടക്കേണ്ട ചില രീതികളുണ്ട്, നടക്കേണ്ട കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ സഭ അനുവർത്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നീ അറിയണം, എങ്ങനെ നടക്കണമെന്ന് നീ അറിയണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ലേഖനം എഴുതുന്നത്. അപ്പോസ്തല പ്രവൃത്തി 20:28. ഈ വാക്യങ്ങളൊക്കെ നമുക്ക് വളരെ പരിചയമുള്ള വാക്യങ്ങളാണ്. എന്നാൽ ഈ വാക്യങ്ങളെ ക്രോഡീകരിച്ച് കൊണ്ടുവരുന്നതിന് കാരണം നമുക്കത് ആ സിസ്റ്റമാറ്റിക് ആയിട്ട് ആ വിഷയം മനസ്സിലാക്കി പോകുവാനായിട്ടാണ്. അപ്പോസ്തല പ്രവൃത്തി 20:28. നിങ്ങളെ തന്നെയും താൻ സ്വന്ത രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവേ.
സഭാ പരിപാലനത്തോടുള്ള ബന്ധത്തിലാണ് ഈ വാക്യവുമായിരിക്കുന്നത്. എന്നാൽ അവിടെ ആദ്യത്തെ ആ ഒരു പ്രയോഗം, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭ, അപ്പൊ കർത്താവിന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ അവകാശമാണ് സഭ എന്നുള്ള വിഷയം. അപ്പോൾ നാം ഈ വിഷയം വളരെ പ്രാധാന്യത്തോടെ കാണണം. ദൈവസഭയിൽ നാം ഉൾപ്പെടെ ഓരോ വിശ്വാസികളും പെരുമാറുമ്പോൾ, അത് ഏത് സഭാവിഭാഗമായിക്കോട്ടെ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ദൈവസഭയിൽ കൂടി വന്ന് സഭയോടുള്ള ബന്ധത്തിൽ ചേർന്ന് പോകുമ്പോൾ, സഭയിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഭരിക്കേണ്ട വിഷയം, ഇത് ഞങ്ങളുടെ കുടുംബക്കാരുടെ സഭയാണ്, ഇത് ഞങ്ങളുടെ സഭയാണ്, ഇത് ഞങ്ങളിൽ ചിലരുടെ സഭയാണ് എന്നുള്ള ചില പ്രയോഗങ്ങൾ നമ്മൾ കൂടെ കൂടെ കാണുന്നുണ്ട്. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലിന്റെ ഹൃദയത്തിൽ കുറിക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം, ഇത് കർത്താവ് താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭയാണ്. അതിന് ഉള്ളിൽ ചില പെരുമാറ്റച്ചട്ടങ്ങളുണ്ട്. അതിനുവേണ്ടി പെരുമാറ്റച്ചട്ടങ്ങൾ വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ് അല്ലെങ്കിൽ ദൈവമാണ് എന്നുള്ള വിഷയം നാം ഓർക്കുവാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രധാന കാര്യങ്ങൾ കീ വേർഡ്സ് ആയിട്ട് നമ്മുടെ മനസ്സിൽ കാത്തുകൊണ്ട് വേണം നാം സഭ എന്നുള്ള വിഷയം പഠിക്കാം. ഒന്ന്, സഭ എന്ന് പറയുന്നത് കർത്താവ് തന്റെ രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിന്റെ സഭയാണ്. അപ്പം കർത്താവ് രക്തം കൊടുത്തു വാങ്ങിയ ഒരു കൂട്ടം ആളുകളാണ് ഈ സഭയിലുള്ളത്. അതാണ് അതിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ ആ സഭയ്ക്കുള്ളിൽ എങ്ങനെ ആയിരിക്കണം, ആ സഭ എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് ദൈവം ഒരു പെരുമാറ്റച്ചട്ടം, അതാണ് നമ്മൾ 1 തിമോത്തിയോസ് 3:15 കണ്ടത്. ദൈവാലയത്തിൽ, സഭയാകുന്ന ദൈവാലയത്തിൽ എങ്ങനെ നടക്കണം എന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. അപ്പോൾ ദൈവസഭയിൽ എങ്ങനെയാണ് ഓരോ വിശ്വാസിയും നടക്കേണ്ടത്, സുവിശേഷകൻ നടക്കേണ്ടത്, മൂപ്പൻ നടക്കേണ്ടത്, ഉപദേഷ്ടാക്കന്മാർ നടക്കേണ്ടത്, സഹോദരന്മാർ നടക്കേണ്ടത്, സഹോദരിമാർ നടക്കേണ്ടത്, കുഞ്ഞുങ്ങൾ നടക്കേണ്ടത്, ദൈവസഭയിൽ ഓരോരുത്തരും എങ്ങനെയായിരിക്കണം എന്നതിന് വ്യക്തമായ പെരുമാറ്റച്ചട്ടം ദൈവവചനത്തിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയം, ഈ വിഷയം പലർക്കും ഒരു വിഷയമേ അല്ലെന്ന് വന്നിരിക്കുക. ദൈവം വെച്ചിരിക്കുന്ന പെരുമാറ്റച്ചട്ടം വിഷയമല്ല, ഞങ്ങൾക്ക് ബോധിച്ചതുപോലെ ഞങ്ങൾ നടക്കും. ആ ഒരു സിസ്റ്റത്തിലേക്ക് എന്ന് സ്ഥലം സഭകൾ മാറ്റപ്പെട്ടുവോ അന്ന് സ്ഥലം സഭകളുടെ പരാജയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സഹോദരന്മാരും സഹോദരിമാരും നമ്മൾക്ക് ഹൃദയത്തിൽ കുറിക്കൊള്ളേണ്ടതായിരിക്കുന്ന വിഷയം, ഞാൻ ഏതുവിധം ദൈവസഭയിലായിരിക്കണമെന്ന് ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു, ആ നിലയിലായി തീരുവാനായിട്ട് ഒരു സമർപ്പണ മനോഭാവത്തിൽ നമുക്ക് എല്ലാവരെയും അങ്ങനെ കൊണ്ടുവരുവാനായിട്ട് പറ്റത്തില്ല. പക്ഷെ ഓരോരുത്തരായിട്ട് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുവാനായിട്ട് നമ്മളെ തന്നെ സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സ്ഥലം സഭകൾക്ക് അത് അനുഗ്രഹമാകും. ഒരു വ്യക്തിയിൽ നിന്ന് അത് മറ്റൊരു വ്യക്തിയിലേക്ക് പകർന്ന് ആ സഭയിൽ തീർച്ചയായിട്ടും ആത്മീയ ഉണർവുണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ രണ്ട് വാക്യങ്ങളെ കുറിക്കൊള്ളണം. നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു വിഷയമാണ് കർത്താവ് താൻ സ്വന്തം രക്തത്താൽ സ്ഥാപിച്ച അല്ലെങ്കിൽ സമ്പാദിച്ച എന്ന് പറഞ്ഞാൽ മേടി വാങ്ങിയ എന്ന അതിന്റെ ആശയം. തന്റെ സമ്പാദ്യമാണ് കർത്താവിന്റെ സഭ. കർത്താവിന്റെ സഭ എന്ന് പറയുമ്പോൾ അത് വളരെ വിശാലമായ അർത്ഥത്തിൽ കിടക്കുന്നു. അതിന് വളരെ നിക്ഷിപ്തമായ അർത്ഥമുണ്ട്. നമ്മൾ ആ വിഷയങ്ങളിലേക്ക് കടന്നു വരും. അപ്പോൾ ഈ വാക്യം നമ്മൾക്ക് എന്നെ കർത്താവ് തന്റെ രക്തം കൊടുത്ത് സമ്പാദിച്ചതാണ്, അതുകൊണ്ട് ദൈവസഭയിൽ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് എന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാനോ എന്റെ ഇഷ്ടപ്രകാരം തീരുമാനങ്ങൾ എടുക്കുവാനോ എന്റെ ഇഷ്ടപ്രകാരങ്ങൾ ചുവടുകൾ വഹിക്കുവാനോ യാതൊരു സ്വാതന്ത്ര്യവും ദൈവസഭയിൽ ഇല്ല. ദൈവസഭയിൽ ഒരു പെരുമാറ്റച്ചട്ടം ദൈവവചനം വളരെ വ്യക്തമായിട്ട് നൽകുന്നുണ്ട്. അതിന് പ്രകാരം പോകണം എന്ന് 1 തിമോത്തിയോസ് 3:15. സാധാരണ എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു പരാതി, ഞാൻ ആദ്യം ഓർപ്പിച്ചൊരു വിഷയമുണ്ട്, ഒരു പുതിയ കമ്പനിയിലേക്ക് ജോലിക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പുതിയ വീട്ടിലേക്ക് വിവാഹം കഴിച്ച് ചെല്ലുമ്പോൾ ആദ്യത്തെ ചില ദിവസങ്ങൾ ആ വീടിനെ മനസ്സിലാക്കുവാനായിട്ട് ലഭിക്കുന്ന ഒരു പീരീഡാണ്. അത് മനസ്സിലാക്കിയാൽ മാത്രമേ ആ ഓഫീസിലോ വീട്ടിലോ അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിലോ നന്നായിട്ട് നമുക്ക് പെരുമാറുവാനായിട്ട് വിജയകരമായിട്ട് അവിടെ ജോലി ചെയ്യുവാനോ അവിടെ ജീവിക്കുവാനോ സാധിക്കത്തുള്ളൂ. എന്നാൽ ഇന്ന് സംഭവിക്കുന്ന ഒരു പരാജയം എന്ന് പറഞ്ഞാൽ ഒരു സഭയിൽ ഒരു വിശ്വാസി കടന്നു വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴേ വിശ്വാസിയുടെ ആഗ്രഹം അവിടുത്തെ മൂപ്പനാകണമെന്നുള്ളതാണ്. കാരണം മൂപ്പൻ സ്ഥാനം എന്നുള്ള ഒരു അധികാരസ്ഥാനമാണ് അതിന്റെ നിലയിൽ. അതിലേക്ക് ആ വിഷയത്തിലേക്ക് ഞാൻ വരും. എന്നാൽ നമ്മുടെ ചിന്താഗതി പ്രകാരം പ്രത്യേകിച്ച് വേർപെട്ട ദൈവമക്കൾ, വേർപാട് സഭകൾ, ബ്രദറൻ സഭകളിൽ നമ്മൾ പറയുന്ന ഒരു വിഷയം, ഞങ്ങളുടെ സഭകളിൽ സുവിശേഷമൊക്കെ പറയാൻ പോകുമ്പോൾ നമ്മൾ പറയുന്ന ഒരു സിസ്റ്റമുണ്ട്, ഞങ്ങളുടെ നിങ്ങളുടെ ഹെഡ് ഓഫീസ് എവിടെയാണ് ആളുകൾ ചോദിക്കും. ഞാൻ പോകുന്നതാണ് പറഞ്ഞത്, നിങ്ങളുടെ ഹെഡ് ഓഫീസ് എവിടെയാണ്? അപ്പൊ നമ്മൾ ആദ്യം, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഹെഡ് ഇല്ല,
ശരിയാണ്. പാർശ്വേലി നിങ്ങൾ ഏറ്റവും നിങ്ങൾ നേതാവ് ആരാണ്? അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഒരു നേതാവില്ല, പിന്നെ കർത്താവാണ് ഞങ്ങളുടെ നേതാവ്. എന്നാൽ പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ ദൈവ വ്യവസ്ഥയിൽ ദൈവവചനത്തിൽ വെച്ചിരിക്കുന്ന പ്രമാണങ്ങളെ നമ്മൾ അവിടെ പറയുന്നത് തന്നെ കള്ളമാണ്. ദൈവസഭ ഒരിക്കലും എല്ലാവരും സഹോദരന്മാരെന്നുള്ളത് സഭയ്ക്കുള്ള പ്രമാണമല്ല, അത് ആറ്റിറ്റ്യൂഡ്, ക്രിസ്തീയ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. സഭയ്ക്കുള്ളിൽ കർത്താവ് അധികാര സ്ഥാനങ്ങൾ അല്ലെങ്കിൽ ശുശ്രൂഷ സ്ഥാനങ്ങൾ വെച്ചിട്ടുണ്ട്, എല്ലാവരും ഒരുപോലെയല്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ ഒരു ഉപദേശ പഠിപ്പിക്കൽ മുഖാന്തരം ഒരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥി ചിന്തിച്ചാൽ പോലും ഒരു സഭയിൽ ഒരു വിശ്വാസിക്കെതിരെയോ എന്ത് കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള ഒരു സാഹചര്യം വേർപാട് സഭകൾ സംജാതമായി. ഇത് സാഹചര്യങ്ങൾ കാലങ്ങൾ കൊണ്ട് ഉപദേശങ്ങൾ അല്ലെ പഠിപ്പിക്കലുകളിൽ വന്ന പരാജയം കൊണ്ട് സംഭവിച്ചു പോയൊരു വിപത്താണ്. എന്ന് പറഞ്ഞാൽ ഒരു സുവിശേഷകനെ ഇല്ലാതാക്കണമെങ്കിൽ, തന്റെ ശുശ്രൂഷയിൽ നിന്ന് അവസാനിപ്പിക്കണമെങ്കിൽ, ഒരു സൺഡേ സ്കൂൾ കുട്ടി ഒരു സൺഡേ സ്കൂൾ കുട്ടി അവൻ രക്ഷിക്കപ്പെട്ടവൻ പോലും ആകണമെന്നില്ല. അവൻ ചിന്തിച്ചാൽ മതി വേർപാട് സഭകളിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം വരുന്നതിന് കാരണം എല്ലാവരും ഒരുപോലെയാണ് എന്നുള്ളത് വചനപ്രകാരമുള്ള പഠിപ്പിക്കലല്ല. അവർ ഒറ്റ വാക്യത്തിൽ നമുക്കൊരു ഉപദേശം സ്ഥാപിക്കാനായിട്ട് പറ്റത്തില്ല. നമ്മൾ ആദ്യം മുതലേ പഠിച്ചു വരുന്ന വിഷയമാണ് ദൈവ വചനത്തിൻ്റെ ഒരു ഉപദേശം. സഭയോടുള്ള ബന്ധത്തിലായാലും മറ്റേത് വിഷയത്തിലായാലും ദൈവവചനത്തിൽ ഉപദേശം സ്ഥാപിക്കുന്നതിന് മതിയായ വേദപുസ്തക ആധാരം ഉണ്ടാകണം. ഏത് സന്ദർഭത്തിലാണ് കർത്താവ് വിഷയങ്ങൾ പറഞ്ഞത്, ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കണം. നമ്മുടെ കുഴപ്പം നമുക്കൊരു അധികാര സ്ഥാനമില്ലെന്ന് നമ്മൾ പറഞ്ഞു, പക്ഷേ ഏറ്റവും വലിയ പരാജയം നമ്മൾ എല്ലാവരും അധികാരികളാണ് എന്നുള്ളതാണ്. എല്ലാവരും ഇടയന്മാരാണ്, വിശ്വാസികളില്ല. അപ്പോൾ ആ വിഷയങ്ങൾ അവിടെ നിൽക്കട്ടെ. അത് ഞാൻ പറഞ്ഞു വരാനോട്ടായിട്ടുള്ള കാരണം, ഈ സഭ എന്നുള്ള വിഷയത്തെ കുറിച്ച് വ്യക്തമായ ബോധ്യം, വാസ്തുത്തിൽ അത് എന്താണ്, ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഈ കാലങ്ങളിലുള്ള പല വിശ്വാസികൾക്കും വ്യക്തമായിട്ട് അറിയത്തില്ല. അവർ വചനത്തിൽ നിന്ന് അത് പഠിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിന് കാരണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെച്ചിരിക്കുന്ന വ്യവസ്ഥ പ്രകാരം സഭയ്ക്ക് വ്യക്തമായ ഒരു പെരുമാറ്റച്ചട്ടമുണ്ട്. അതാണ് തിമൊഥെയൊസിന്റെയും ലേഖനത്തിൽ കാണുന്നത്, തെസ്സലോനിക്ക ലേഖനത്തിൽ കാണുന്നു, പിന്നെ നമ്മൾ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ മറ്റ് ലേഖനങ്ങളിലെല്ലാം ഈ വിഷയം വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതിന് സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. പാസ്റ്ററൽ എപ്പിസ്റ്റിൽസിൽ ആ വിഷയങ്ങൾ വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് തന്നിട്ടുണ്ട്. ആ വിഷയങ്ങൾ നമ്മൾ പിന്നാലെ പഠിക്കുന്നത്. അപ്പൊ എന്താണ് സഭ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം. ഞാനും നിങ്ങളും ഉൾപ്പെട്ടു നിൽക്കുന്ന സഭ എന്താണ്? ഈ രണ്ട് വാക്യങ്ങളെ കൂടിക്കൊള്ളണം. അത് ഇനി നമുക്ക് ആ വിഷയത്തിലേക്ക് കടന്നു വരാം. എന്താണ് സഭ? സഭ എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ തന്നെ പലവിധ ഉപദേശങ്ങൾ വേർപാടുകാരുടെ ഇടയിൽ തന്നെ ഉണ്ട്. ആ വിഷയങ്ങളൊന്നും എല്ലാം എടുത്ത് കൈകാര്യം ചെയ്യാനായിട്ടല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. സഭ എന്താണെന്ന് വചനത്തിൽ പറയുന്നു, അതിന് പ്രകാരം നമ്മൾ മുന്നോട്ട് പോവുകയാണ്. സഭ എന്ന വാക്ക് ദൈവവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതിന് ഗ്രീക്കിൽ എക്ലീസിയ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എക്ലീസിയ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്, അതുകൊണ്ട് ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. കമന്റ് ബോക്സിൽ ഞാൻ ആ വാക്ക് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. സ്ക്രീൻ ഷെയറിംഗ് ഒത്തിരി ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് തന്നെയല്ല, നമുക്ക് നോട്ട് എഴുതുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ പതിഞ്ഞു പോകണം. ഈ വാക്ക് വളരെ കോമൺ ആണ്. എക്ലീഷ എന്നുള്ള വാക്ക് നമ്മൾ സാധാരണയായിട്ട് മനസ്സിലാക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന വാക്കാണ്. എക് പ്ലസ് കലയോ എന്നീ രണ്ട് വാക്കുകളുടെ സംയോജിത രൂപമാണ് എക്ലീസ എന്ന വാക്ക്. അത് അല്പം ഒരു മൂലഭാഷയിൽ നിന്ന് അല്ലെങ്കിൽ ആ വിഷയം വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഗ്രീക്കൊക്കെ മനസ്സിലാക്കിയിരിക്കാൻ നല്ലതാണ്, എന്നാൽ നമ്മുടെ പ്രൈമറി നീഡ് അതല്ല. മറിച്ച് എന്താണ് അതിലെ ആന്തരിക ശരിയായ അർത്ഥം, അതിന്റെ ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. അപ്പോൾ എക്ലീസിയ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കോൾഡ് ഔട്ട് പീപ്പിൾ, ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ടവരെന്നാണ് എക്ലീസിയ എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം. അപ്പൊ സഭയ്ക്ക് വേണ്ടി പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന, ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എക്ലീസിയ എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വേർതിരിച്ചു വിളിക്കപ്പെട്ട ഒരു കൂട്ടം. ഇസ്രായേലിലുള്ള ബന്ധത്തിലും ഇസ്രായേൽ സഭ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പലരും പറയുന്ന വിഷയം ഇസ്രായേലും സഭയാണ് എന്ന് പലരും പറയാറുണ്ട്. അതിന്റെ ആശയം അതല്ല. സഭ എന്ന വാക്കിന്റെ അർത്ഥം ഒരു പ്രത്യേക, നമ്മൾക്കറിയാം ഇവിടെ പാർലമെന്റ് ഉണ്ട്, രാജ്യസഭയുണ്ട്, ലോകസഭയുണ്ട്, ജനങ്ങൾ കൂടി വരുന്ന ഗ്രാമസഭയുണ്ട്, അങ്ങനെ പല സഭകളുണ്ട്. ഇതിന്റെ എല്ലാം വാക്കിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി കൂടി വരുന്ന ഏത് കൂട്ടത്തെയും സഭ എന്ന് പറയാം. അപ്പോൾ ഈ സഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ ക്രിസ്തീയ സഭ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ രക്ഷ പ്രാപിച്ചവരുടെ
കൂട്ടം, അല്ലെങ്കിൽ ക്രിസ്തുവിനായി വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. ക്രിസ്തുവിന് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ടത്, ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ക്രിസ്തുവിന് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ക്രിസ്തീയ സഭ. ഒറ്റ സെന്റൻസ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി വേർതിരിച്ച് വിളിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ക്രിസ്തീയ സഭ. ഈ സഭ എന്നുള്ള വിഷയം നമ്മൾ വ്യക്തികളുടെ കൂട്ടമാണെന്ന് മനസ്സിലായി. എന്നാൽ ഇത് വ്യക്തികൾ കൂടി വരുന്ന ഒരു കൂട്ടമല്ല, ഇതൊരു ജീവൽ ഘടനയാണ് എന്ന് കൊലോസ്യ ലേഖനം 2:19 അവിടെ നമ്മൾ സന്ധികളാലും ഞരമ്പുകളാലും ശിരസ്സാകുന്ന കർത്താവിനോട് ചേർത്ത് പണിയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വാക്യം. അതൊരു ജീവൽ ഘടനയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ സഭയ്ക്ക് രണ്ട് പ്രധാന തലങ്ങളുണ്ട്. ദൈവവചനത്തിൽ അങ്ങനെ എടുത്തു പറയുന്നത്, എന്നാൽ നമ്മൾ പഠനത്തോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ നമ്മൾക്ക് വാക്കുകൾ അറിയാം, സാർവത്രിക സഭയും പ്രാദേശിക സഭകളും. സാർവത്രിക സഭ എന്ന് പറയുവാനായിട്ടുള്ള കാരണം, പെന്തക്കോസ്ത് നാൾ മുതൽ കർത്താവിന്റെ മധ്യാകാശ വരവ് വരെ, അല്ലെങ്കിൽ സഭയുടെ ഉൽപ്രാവണം വരെ, കർത്താവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും ഉൾപ്പെടുന്നതാണ് സാർവത്രിക സഭ. അത് ഇൻവിസിബിൾ ആണെന്ന് പറഞ്ഞാൽ, ഇവിടെ തൊട്ടടുത്തുള്ള ചിലരൊക്കെ നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ ലോകമെങ്ങുമായിട്ടുള്ള എല്ലാ വിശ്വാസികളെയും നമ്മൾ കാണുന്നില്ല. ഇവരെല്ലാവരും കൂടി ഉൾപ്പെടുന്നതാണ് ഈ സാർവത്രിക സഭ. പെന്തക്കോസ്ത് നാൾ മുതൽ ക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് വരെ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ രക്ഷപ്രാപിച്ചവരുടെ കൂട്ടം, അതാണ് സാർവത്രിക സഭ. പിന്നീട് നമ്മൾ കാണുന്നത് പ്രാദേശിക സഭകൾ. രക്ഷപ്രാപിച്ചവര് വചന പഠനത്തിനും കൂട്ടായ്മയ്ക്കും അപ്പം നുറുക്കുവാനുമായി ഓരോരോ പ്രദേശങ്ങളിൽ കൂടി വരുന്നു. ഈ കൂടി വരവുകളെ, ഈ കൂട്ടത്തെയാണ് പ്രാദേശിക സഭകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഓരോരോ പ്രാദേശിക സഭകളിൽ കൂടി വരുന്നു. ബ്രദറൻ ചർച്ച് എന്ന, അല്ലെങ്കിൽ ബ്രദറൻ അസംബ്ലീസ് എന്ന് നമ്മൾ അറിയപ്പെടുന്നെങ്കിൽ, നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ടാണ് കൂടി വരുന്നത്. അപ്പൊ പ്രാദേശിക സഭകൾ, ലോക്കൽ അസംബ്ലീസ് ഉണ്ട്. അപ്പോൾ ഈ ഇനിയുള്ള ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതികൾ വിസിബിൾ ആയിട്ടുള്ളത് നമ്മൾ കാണുന്നത് പ്രാദേശിക സഭകളോടുള്ള ബന്ധത്തിലാണ്. സാർവത്രിക സഭയിലാണ് കർത്താവിനെ, അല്ലെങ്കിൽ കർത്താവിന്റെ സഭ, കർത്താവിന്റെ ശരീരം എന്ന് പറയുന്നത് സാർവത്രിക സഭയാണ്. ഈ സാർവത്രിക സഭയുടെ അംശങ്ങൾ, അല്ലെങ്കിൽ ഭാഗങ്ങളാണ് പ്രാദേശിക സഭകൾ. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രാദേശിക സഭകളുടെ ആകെത്തുകയാണ് സാർവത്രിക സഭ. അപ്പോൾ തത്വത്തിൽ സഭയ്ക്കുള്ള ഉപദേശങ്ങൾ വിസിബിളായിട്ട് നമുക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ നാം അനുവർത്തിക്കേണ്ടത് നാം ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രാദേശിക സഭകളിലാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പൊ ഈ രണ്ട് പ്രധാന വിഷയങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇരിക്കട്ടെ. സാർവത്രിക സഭയും പ്രാദേശിക സഭയും ഉണ്ട്. സാർവത്രിക സഭയാണ് കർത്താവിന്റെ ശരീരം എന്ന് പറയുന്നത്. അതിന്റെ വിസിബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നാം ഉൾപ്പെട്ട് നമ്മൾക്ക് വ്യക്തമായി കാണുവാനും മനസ്സിലാക്കുവാനും കഴിയുന്ന ഭാഗങ്ങളാണ് പ്രാദേശിക സഭകൾ. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾക്ക് വചന പഠനത്തിനും കൂട്ടായ്മയ്ക്കും അപ്പം നുറുക്കുവാനുമായി കൂടി വരുന്നു. നമ്മൾ അപ്പസ്തോല പ്രവൃത്തി 2:42 വരുമ്പോൾ നമുക്ക് ഈ വാക്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അവർ അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകുന്നു. പെന്തക്കോസ്ത് നാളിൽ സഭ ആരംഭിച്ചതിന് ശേഷം ബിഗിനിങ് സ്റ്റേജിൽ സംഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അപ്പസ്തോല പ്രവൃത്തി Acts 2:42. അപ്പസ്തോല പ്രവൃത്തി 2:42. അപ്പോൾ ഈ സഭയിലെ പ്രധാനപ്പെട്ട വിഷയം, സഭാംഗങ്ങളായി തീരുന്നതിനുള്ള പ്രധാന വിഷയം എന്നുള്ളത് രക്ഷ എന്നുള്ള വിഷയമാണ്. ഞാൻ അത് ഓർപ്പിച്ചു, കർത്താവിലുള്ള വിശ്വാസത്താൽ രക്ഷ പ്രാപിച്ചവരുടെ, അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി വേർതിരിച്ച് വിളിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ക്രിസ്തീയ സഭ. അപ്പൊ രക്ഷിതഗണത്തിന്റെ കൂട്ടമാണ് സഭ എന്ന് പറയുമ്പോൾ രക്ഷ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട്. അപ്പൊ ഇനി നമ്മൾ രക്ഷയെക്കുറിച്ച് പഠിക്കണോ? രക്ഷിക്കപ്പെട്ട സുവിശേഷകന്മാരായിട്ടിരിക്കുന്നു, മൂപ്പന്മാരായിട്ടിരിക്കുന്നു, വർഷങ്ങളായിട്ട് വിശ്വാസികളാണ്. ഇനി നമ്മൾ രക്ഷയെക്കുറിച്ച് പഠിക്കണം. രക്ഷ എന്താണെന്ന് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ രക്ഷ എന്താണ് എന്നുള്ള വിഷയത്തിൽ പോലും അവ്യക്തതകൾ വന്ന് ഭവിക്കുന്ന, സോറി, ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഓർപ്പിച്ചു, സൈദ്ധാന്തികമായിട്ട് എക്ലേസിയ ആണ്, ലോക്കൽ ചർച്ച് ഉണ്ട്, യൂണിവേഴ്സൽ ചർച്ച് ഉണ്ട്, പിന്നെ ഓർഡിനൻസസ് ഉണ്ട്. ഇങ്ങനെ അങ്ങ് പോയാലും മതി ഈ വിഷയം പഠിപ്പിച്ചെന്നാൽ.
അതുകൊണ്ട് പ്രത്യേക പ്രയോജനമൊന്നും നമുക്ക് ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. അപ്പോൾ വിഷയം നമ്മൾ പ്രായോഗിക തലത്തിൽ മനസ്സിലാക്കി പോകുവാനായിട്ടാണ് ഈ ക്ലാസ്സുകളിൽ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ രക്ഷ എന്നുള്ള വിഷയത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ തലമുറകൾ, നമ്മുടെ കുട്ടികൾ എത്രത്തോളം ബോധവാന്മാരായി തീർന്നിട്ടുണ്ട് എന്നുള്ള വിഷയം നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. നമുക്കറിയാം ഏതൊരു സമൂഹത്തിന്റെയും ഭാവി എന്ന് പറയുന്നത് അവിടുത്തെ തലമുറകളാണ്. അപ്പൊ അവർക്ക് ലഭിക്കുന്ന അടിസ്ഥാനം, ആ വിഷയങ്ങൾ അവർക്കുള്ള ബോധ്യം വളരെ വ്യക്തമായിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിൽ പോകുന്നു, ബാലസംഘ ക്യാമ്പുകൾക്ക് പോകുന്നു, അവരെല്ലാ ദിവസവും വാക്യം കാണാപ്പാഠം പഠിക്കുന്നു. ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോൾ അവരെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു. അതിനുള്ള മുഖാന്തരങ്ങൾ ആളുകൾ പേരൻസോ അല്ലെങ്കിൽ സൺഡേ സ്കൂൾ ടീച്ചേഴ്സോ അല്ലെങ്കിൽ ക്യാമ്പുകളിലെ അധ്യാപകരോ അവർ അതിന് മുഖാന്തരമായി തീരുന്നു. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു പരാജയം രക്ഷയുടെ മഹത്വം, രക്ഷയുടെ ഗൗരവം വേണ്ടത്ര മനസ്സിലാക്കാതെയാണ് പലരും ഈ നിലയിൽ ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുന്നത്. കാരണം നമ്മൾ പറയുന്നത് സ്വർഗത്തിൽ പോകണമോ യേശുവിനെ രക്ഷിതാവായി ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുക, വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ആ വിഷയം പറയുന്നത്. പിന്നീട് നരകത്തെക്കുറിച്ച് വളരെ ഭയാനകമായ ഒരു വിവരണം കൂടെ നടത്തുന്നതോടെ രക്ഷ പൂർത്തിയായി. സുവിശേഷം പറഞ്ഞ നരകത്തെക്കുറിച്ച് പറയണം, രക്ഷയെക്കുറിച്ച് പറഞ്ഞ ഈ വിഷയങ്ങളൊക്കെ ആവശ്യമാണ്. എന്നാൽ രക്ഷ എന്ന് പറയുന്ന വിഷയം വസ്തുമായും എന്താണ് എന്ന് അതിന്റെ പ്രാധാന്യത്തോടും ഗൗരവത്തോടും കൂടെ ഒരു വ്യക്തി മനസ്സിലാക്കി രക്ഷിക്കപ്പെട്ട് സഭയിൽ വന്നാലേ ആ വ്യക്തി സഭയിൽ കർത്താവിന് പ്രയോജനപ്പെടുന്നവനെ നിൽക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? മൂന്ന് കൂട്ടം ആളുകളെ കുറിച്ച് സഭയിലുള്ളതായിട്ട്, പ്രാദേശിക സഭയിൽ മൂന്ന് കൂട്ടം ആളുകൾ ഉള്ളതായിട്ട് കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, പ്രാകൃതന്മാർ, ജഡികന്മാർ, ആത്മീയന്മാർ. ഇത് ദൈവാത്മാവ് തന്നെ പറയുന്ന ഒരു വിഷയമാണ്. ഇതിൽ പ്രാകൃതന്മാർ എന്ന് പറയുന്നത് ആരാ? അവർ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അവ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അപ്പൊ അവര് രക്ഷിക്കപ്പെടാത്തവരും തന്നെ അത്യാവശ്യം. പ്രാകൃത സ്വഭാവം എന്ന് പറഞ്ഞാൽ പഴയ മനുഷ്യന്റെ സ്വഭാവം കാണിക്കുന്ന ആളുകൾ. രണ്ടാമത്തത് ജഡികന്മാർ, ആത്മീയമായി വേണ്ടത്ര സമർപ്പണമോ ദർശനമോ ഇല്ലാത്ത വ്യക്തികൾ. മൂന്നാമത്തത് ആത്മീയരായ വ്യക്തികൾ. ഈ മൂന്ന് കൂട്ടരും സഭയിലുണ്ട്. എന്തുകൊണ്ടാണ് പ്രാകൃതന്മാർ ദൈവസഭയിൽ വരുവാനായിട്ടുള്ള കാരണം? രക്ഷിക്കപ്പെട്ടു എന്നുള്ള തെറ്റായ ധാരണ അല്ലെങ്കിൽ വേണ്ടത്ര പാപബോധമോ മാനസാന്തരമോ ഇല്ലാതെ സഭയിലേക്ക് കടന്നു വന്ന വ്യക്തികളാണ് ഈ പ്രാകൃതന്മാർ. ഇവർ സഭയുടെ നേതൃസ്ഥാനത്തേക്ക് ഇവരെയും കടന്നു വരാനുള്ള സാധ്യതകൾ ഉണ്ട്. കാരണം മനുഷ്യരെ കഴിവും സാമർഥ്യവും ഒക്കെ അതിൽ പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം. അതുകൊണ്ട് രക്ഷ എന്താണെന്ന് കൂടി നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടവരാണ്, ആരും രക്ഷയെക്കുറിച്ച് സംശയിക്കേണ്ട ആവശ്യമില്ല. കർത്താവിലുള്ള വിശ്വാസത്താൽ രക്ഷ ലഭിക്കുന്നു, അത് സ്ഥിരമാണ്, അത് നഷ്ടപ്പെടുന്നതല്ല. നമ്മുടെ സഭയിൽ അംഗങ്ങളാക്കി തീർത്തത് ഈ രക്ഷയെക്കുറിച്ചുള്ള ബോധ്യമാണ്. എന്നാൽ ദൈവവചനത്തിൽ മൂന്ന് നാല് നിലയിൽ ആ വിഷയങ്ങൾ പറയുന്നുണ്ട്. അത് നമ്മുടെ പഠനത്തിനു വേണ്ടി ഞാൻ പറഞ്ഞു പോകുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ പഠനത്തിനും അത് പ്രയോജനപ്പെടും. ശിക്ഷാവിധിയിൽ നിന്നുള്ള വിടുതലിനെയാണ് രക്ഷ എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ അനേക വാക്യങ്ങൾ റോമലേഖനത്തിലേക്ക് വരുമ്പോൾ റോമലേഖനം 5-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം റെഫറൻസ് നിങ്ങൾ എഴുതിയെടുത്ത് പിന്നീട് നിങ്ങൾക്ക് വ്യക്തിപരമായി ഈ വിഷയം പഠിക്കുവാനും ആ റെഫറൻസസ് ഉതകും. റോമലേഖനം 5-ാം അധ്യായം 9-ാം വാക്യം അവിടെ നമ്മൾ വായിക്കുന്ന വിഷയം കോപത്തിൽ നിന്നുള്ള രക്ഷ. അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 40-ാം വാക്യം അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായം 40-ാം വാക്യം വക്രതയുള്ള തലമുറയിൽ നിന്നുള്ള രക്ഷ. റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. അപ്പൊ രക്ഷ എന്ന് പറയുന്നത് പാപത്തിൽ നിന്നും അതിന്റെ ഫലമായ നിത്യ ശിക്ഷാവിധിയിൽ നിന്നും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് രക്ഷ ലഭിക്കുന്ന വിടുതൽ, സ്വാതന്ത്ര്യമാണ് രക്ഷ. അതാണ് ഏറ്റവും ഒറ്റ വാക്കിൽ നമ്മൾ ആ വിഷയം പറയുമ്പോൾ മനസ്സിലാകുന്നത്. പാപത്തിൽ നിന്നും അതിന്റെ ഫലമായി ഉണ്ടാകുന്ന നിത്യ ശിക്ഷാവിധിയിൽ നിന്നും യേശു ക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത മരണത്തിലുള്ള വിശ്വാസത്താൽ ലഭിക്കുന്ന വിടുതൽ. അത് വലിയ ലോങ് സെന്റൻസ് ആയതുകൊണ്ട് മനസ്സിലാക്കണമല്ലേ. ഏറ്റവും സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ, നമ്മൾ പാപത്തിന് അടിമകളാണ്. അതിന്റെ ഫലമായിട്ട് നിത്യശിക്ഷാവിധി നമുക്കുണ്ട്. യേശു ക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത മരണത്തിൽ വിശ്വസിക്കുന്ന കാരണത്താൽ നമുക്ക് അതിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അതിന് ദൈവവചനത്തിൽ കൊട്ട മൂന്ന് പദങ്ങളാണ് നമ്മൾ കണ്ടത്. കോപത്തിൽ, ദൈവ കോപത്തിൽ നിന്നുള്ള രക്ഷ റോമർ 5:9, വക്രതയുള്ള തലമുറയിൽ നിന്നുള്ള രക്ഷ അപ്പോസ്തല പ്രവൃത്തി 2:20,
പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഇനി രക്ഷയിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ, ഈ വിഷയങ്ങൾ ഞാൻ അടിസ്ഥാനപരമായിട്ട് പറയാനായിട്ട്, കാരണം ഈ വിഷയം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ സഭയ്ക്ക് ഉള്ളിലോട്ട് വരാൻ. ഈ സഭയ്ക്ക് ഉള്ളിൽ വന്നു കഴിഞ്ഞിട്ട് ഈ വിഷയം തിരിച്ചുപോയി പഠിച്ചാൽ ഈ സഭയ്ക്ക് ഉള്ളിലിരിക്കുന്നത് പഴയ മനുഷ്യനാ, അതുകൊണ്ട് പഴയ മനുഷ്യന്റെ പല വിഷയങ്ങളും വരും. അപ്പൊ ശരിയായ നിലയിൽ രക്ഷയുടെ ബോധ്യവും, രക്ഷിക്കപ്പെട്ടവർക്കും എന്ത് വേണം, രക്ഷിക്കപ്പെട്ട് ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് 50 വർഷമായി എനിക്ക്, അല്ലെങ്കിൽ ഞാൻ 40 വർഷം അല്ലെ 10 വർഷം ഇനി എനിക്ക് അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട എന്നുള്ള ആവശ്യമല്ല. നമ്മുടെ രക്ഷയെ ദിനംതോറും പുതുക്കത്തിന്റെ അനുഭവത്തിൽ നാം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. രക്ഷസ്ഥായിയായിട്ട് നിത്യമായ രക്ഷയാണ്. എന്നാൽ രക്ഷയിലുള്ള ജീവിതത്തിൽ നമ്മൾ നമ്മളെ തന്നെ വീണ്ടും വീണ്ടും പരിശോധിക്കുകയും യഥാസ്ഥാനപ്പെടുത്തുകയും വേണം. ആ ഒരു പരാജയം സഭാതലത്തിൽ പല പരാജയങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വിഷയങ്ങളിലേക്ക് നമുക്ക് രക്ഷയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ വിഷയങ്ങൾ ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് ആ വിഷയങ്ങൾ പറയുന്നത്. റോമാലേഖനം 10-ാം അധ്യായത്തിലാണ് ആ വിഷയങ്ങൾ പറഞ്ഞു വരുന്നത്. 1-ാമത്തെ വിഷയം സുവിശേഷം കേൾക്കണം. സുവിശേഷം എന്ന് പറയുന്നത് നമുക്കറിയാം, അതുകൊണ്ട് ഞാൻ ഒത്തിരി വിശദീകരിച്ചു പോകുന്നില്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിന്റെ ജനനം, മരണം, പുനരുദ്ധാനം, പുനരാഗമനം, ഇത്രയും വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ അതിന് ആ വിഷയങ്ങളുടെ സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത്. ആ വിഷയം ഞാനിങ്ങനെ ജനനം, ജീവിതം, മരണം, പുനരുദ്ധാനം ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാൽ അതിന്റെ അന്തസത്ത എന്ന് പറയുന്നത് അത്യുന്നതനായ ദൈവം മനുഷ്യ ജഡാവതാരം എടുത്ത്, മനുഷ്യക്ക് ജനനം എന്ന് പറഞ്ഞ ജഡാവതാരം എടുത്ത് ഭൂമിയിലേക്ക് വന്ന് എന്റെ പാപത്തിന് പകരക്കാരനായി ക്രൂശിൽ മരിച്ചു, താൻ ഉയർത്തെഴുന്നേറ്റു, ഇനി താൻ എന്നെ ചേർക്കുവരായിട്ട് വീണ്ടും വരും എന്നുള്ള സന്ദേശം. അതാണ് സുവിശേഷം എന്ന് പറയുന്ന സന്ദേശം. ഇനി അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്നത് നമ്മുടെ ഒരു പാർട്ട്. അത് ദൈവം നമ്മളെ അറിയിക്കുന്നു, സുവിശേഷം കേൾക്കുക. സുവിശേഷം കേൾപ്പിക്കുന്ന ദൈവമാണ്. അപ്പൊ സുവിശേഷം കേൾക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം. അതിനുവേണ്ടി ലഭിക്കുന്ന അവസരങ്ങൾ, ഇന്ന് നമുക്കറിയാം ഇന്ന് സുവിശേഷ യോഗങ്ങൾ ഒത്തിരി നടക്കുന്നുണ്ട്, കൺവെൻഷനുകൾ നടക്കുന്നുണ്ട്, സൂമിൽ പോലും പരസ്യയോഗങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനകത്തെല്ലാം പങ്കെടുക്കുന്നതാരാ? വിശ്വാസികളാ. അപ്പൊ സുവിശേഷം വീണ്ടും വീണ്ടും ദൈവം കേൾപ്പിച്ചുകൊണ്ടിരിക്കുക. എന്താ കാരണം? ഈ ചിലരൊന്നും ശുഭനര ഗുണപ്പെട്ടവരല്ല, അതുകൊണ്ട് വീണ്ടും വീണ്ടും ദൈവം പല മാർഗങ്ങളോട് കേട്ടു വരാം. പക്ഷെ എത്ര കേട്ടാലും ഹൃദയം കടഞ്ഞപ്പെട്ട് പോകുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ സുവിശേഷം വീണ്ടും വീണ്ടും നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരത്തിന്റെ പുതുക്കത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകണം. ഞാൻ സുവിശേഷം കേട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടു, അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു കാഴ്ചക്കാരനായിട്ട് ഇരിക്കാം എന്നുള്ള ചിന്തയിൽ ഒരു വിശ്വാസി സഭയിലോ ഒരു കൺവെൻഷനിലോ ഒരു പരസ്യയോഗ സ്ഥലത്തോ, നമുക്കറിയാം ഇന്ന് പരസ്യങ്ങളൊക്കെ നടക്കുമ്പോൾ പ്രവർത്തകരൊക്കെ വന്നിട്ട് ഒരാൾ പ്രസംഗിച്ച് ബാക്കി എല്ലാവരും അവരോർ വഴിക്കാം. ഈ പ്രസംഗമൊന്നും അവരുടെ ഹൃദയത്തിൽ ഒരു വാക്ക് പോലും ഉള്ളിലോട്ട് ചെല്ലത്തില്ല, ഈ കൂടെ നിൽക്കുന്നവരുടെ ഉള്ളിലേക്ക് ചെല്ലത്തില്ല. ഇതൊക്കെ പ്രായോഗിക തലത്തിലുള്ള പരാജയങ്ങളാണ്. എന്നാൽ ആ പറയുന്ന വാക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലെ ഏതെങ്കിലും ഒരു കുറവുകളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ യഥാസ്ഥാനപ്പെട്ടുവരുവാനായിട്ടുള്ള വേദികളായിട്ട് ഇതൊക്കെ ഉപകാരപ്പെടണം. അതുകൊണ്ട് സുവിശേഷം കേൾക്കുക എന്നുള്ളത് രക്ഷിക്കപ്പെട്ടവരുടെ ഉത്തരവാദിത്വമാണ്, രക്ഷിക്കപ്പെടാത്തവരുടെ ഉത്തരവാദിത്വമാണ്. രക്ഷയിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ സുവിശേഷമാണ്. അതിനകത്ത് 2-ാമത്തെ ഘടകമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. 1-ാമത് സുവിശേഷം കേൾക്കുക, റോമാലേഖനം 10-ാം അധ്യായം 14-ാം വാക്യം, അതാണ് റെഫറൻസ്. 2-ാമതായിട്ട് മാനസാന്തരപ്പെടുക, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 38-ാം വാക്യം. ഈ റെഫറൻസ് ഒക്കെ നിങ്ങൾ പിന്നീട് പഠിക്കുമ്പോൾ ചേർത്ത് നമുക്കറിയാവുന്ന വാക്യങ്ങളായതുകൊണ്ട് ഞാൻ വിഷയങ്ങൾ ഒത്തിരി വിശദീകരിച്ച് പോകുന്നില്ല. നാഹം എന്നുള്ള എബ്രായ വാക്കാണ് മാനസാന്തരം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. നാഹം എന്ന എബ്രായ വാക്കും മെറ്റാനോയിയ കമന്റ് ബോക്സിൽ ആ 2 വേർഡ്സ് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നാഹം എന്ന എബ്രായ വാക്കും മെറ്റാനോയിയ എന്ന ഗ്രീക്ക് വാക്കുമാണ് മാനസാന്തരത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2:38 ഇംഗ്ലീഷിൽ റിപ്പന്റ് എന്ന് നമ്മൾ കാണുന്നു. മലയാള ഭാഷയിൽ അല്ലെങ്കിൽ ബൈബിളിൽ ഇതിനെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് അനുതപിക്കുക, മനസ്താപം, അല്ലെ മനം തിരിയുക, ഈ വാക്കുകൾ കൊണ്ടാണ് ഇതിനെ, ഈ വാക്കുകളെ മലയാളം ബൈബിളിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ രക്ഷയോടുള്ള ബന്ധം, മനുഷ്യനോടുള്ള ബന്ധം, ദൈവത്തിന്റെ മനോഭാവത്തിൽ മാറ്റം വരുന്നതിനെ കുറിക്കുവാനായിട്ടാണ് അവർ പുറപ്പാട് പുസ്തകം 32:14 ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ദൈവം തന്റെ പദ്ധതിക്ക് മാറ്റല്ലേ, തന്റെ മനസ്സിന് ദൈവം മാറ്റം വരുത്തി താൻ ശിക്ഷിക്കുമെന്ന് പറഞ്ഞ ശിക്ഷ താൻ ഒഴിവാക്കി എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മനോഭാവത്തിലുള്ള മാറ്റം അല്ലെ മനസ്സിലുള്ള മാറ്റത്തെയാണ് നാഹം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്.
അപ്പം അനുദപിക്കുക, മനം തിരിയുക, ഈ ടേംസ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മനുഷ്യനോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ പാപസംബന്ധമായി മനസ്സിലുണ്ടാകുന്ന മാറ്റത്തെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. പാപസംബന്ധമായി മനസ്സിലുണ്ടാകുന്ന മാറ്റം. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ പാപത്തിൽ നിന്നും മനം തിരിഞ്ഞ് പിൻവാങ്ങുക. പാപമാണെന്ന് ബോധ്യമായി കഴിയുമ്പോൾ അതിൽ നിന്ന് തിരിഞ്ഞ് പിൻവാങ്ങുക. ഹാമർഷോളജി എന്നുള്ള വിഷയം നമ്മൾ പഠിച്ചപ്പോൾ ബിനോയ് ബ്രദർ ഈ വിഷയങ്ങൾ വിശദമായിട്ട് നമുക്ക് ക്ലാസ് എടുത്തതാണ്. അതുകൊണ്ട് ഒത്തിരി വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പാപത്തിൽ നിന്ന് മനം തിരിഞ്ഞ് പിൻവാങ്ങുക എന്നുള്ളതാണ് മാനസാന്തരം എന്ന വാക്കിന്റെ അർത്ഥം. രണ്ടു കൊരിന്ത്യർ 7:8-10 വരെയുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ ഈ വിഷയം കാണുന്നുണ്ട്. ഇങ്ങനെ മാനസാന്തരപ്പെട്ട ഒരു ഹൃദയത്തിലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിശ്വാസം എന്ന വിത്ത് വിതയ്ക്കുവാൻ കഴിയുള്ളൂ. അപ്പൊ സുവിശേഷം നമ്മൾ കേൾക്കുന്നു. സുവിശേഷ കേൾവിയാൽ നമ്മൾക്കുണ്ടാകുന്ന അനുഭവം മാനസാന്തരമാണ്. സുവിശേഷം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പൊ രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ അവൻ രക്ഷിക്കപ്പെട്ടു. വിശ്വസിച്ച സമയത്തിന് അവൻ ദൈവസഭയുടെ അംഗമായി, അവൻ ദൈവപൈതലായി, അവൻ രക്ഷിക്കപ്പെട്ടു. അതിന് യാതൊരു മാറ്റവും ഇല്ല. എന്നാൽ ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ പാപത്തിന്റെ രാഗമോഹങ്ങൾ, ദൈവവചനത്തിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നത്, രാഗമോഹങ്ങൾ നമ്മുടെ ശരീരത്തോട് പറ്റിച്ചേർന്ന് വരുവാൻ, നമ്മുടെ മനസ്സിനോട് പറ്റിച്ചേർന്ന് വരുവാൻ, നമ്മുടെ ജീവിതത്തോട് പറ്റിച്ചേർന്ന് വരുവാൻ, അതിന് നാം വിധേയപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ വളരെയധികമാണ്. നമുക്കറിയാം ഇന്ന് ലോക മനുഷ്യരിലുള്ള സകല പാപപ്രവൃത്തികളിലും വിശ്വാസികളുടെ ജീവിതത്തിലും യാതൊരു ശങ്കയും ഇല്ലാതെ കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരു കാലത്ത് അങ്ങനെയായിരുന്നില്ല. ആദ്യകാലത്ത് ഇതാണ് ആദ്യ സ്നേഹത്തിന്റെ അനുഭവം എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ട് വേർപെട്ടു വന്ന ദൈവമക്കൾ അവരുടെ ജീവിതത്തിൽ വേർപാടും വിശുദ്ധിയും ഒക്കെ കാത്ത് സൂക്ഷിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് വിശുദ്ധി എന്ന വിഷയത്തെ പോലും വിശ്വാസികളുടെ ജീവിതത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുവാനായിട്ട് ഉപദേഷ്ടാക്കന്മാർ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഈ ജഡരത്തിന്റെ രാഗമോഹങ്ങൾ നമ്മുടെ ശരീരം നമ്മുടെ ജീവിതത്തോട് പറ്റിപ്പിടിച്ചു വരുന്നു. അത് വലിയൊരു ഭവിഷ്യത്തായി മാറുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ ആവശ്യമുണ്ട്. അപ്പോൾ സുവിശേഷം കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന് മുമ്പാകെ നാം ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നുണ്ടെങ്കിൽ മാനസാന്തരപ്പെടുവാനായിട്ട് ഒട്ടും ശങ്കിക്കരുത് എന്നുള്ളതാണ് ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന സന്ദേശം. ഈ മാനസാന്തരത്തിലേക്ക് നമ്മളെ നയിക്കുന്ന 2-3 ഘടകങ്ങളുണ്ട്. അതോടെ പറയാം. അതോടെ പഠിക്കുമ്പോഴാണ്, ഇത് പഠനമായതുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് ആ വിഷയം കൂടുതൽ ആഴമായിട്ട് പഠിക്കാം. വചനം ഞാൻ കേട്ടു, എന്നിൽ എങ്ങനെ മാനസാന്തരം ഉണ്ടാകും, എന്തൊക്കെ കാര്യങ്ങളാണ് എന്നെ മാനസാന്തരം. നമ്മളെല്ലാവരും വചനം കേൾക്കുന്നവരാ, എന്നാൽ പലപ്പോഴും മാനസാന്തരം ഉണ്ടാകില്ല. അതിന് കാരണം എന്താ? ഈ വചനം ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ, ഒന്ന്, പാപത്തെക്കുറിച്ചുള്ള ബോധ്യം. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായത്തിൽ വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധ്യം വരുത്തും എന്നാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്. ലോകത്തിനും ബോധം വരുത്തും, ഇവർക്കും ബോധം വരുത്തും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് നമ്മൾ വിധേയപ്പെട്ടു കൊടുക്കണം. അപ്പൊ ഒന്നാമത്തെ വിഷയം പാപത്തെക്കുറിച്ചുള്ള ബോധ്യം. യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം അതിന്റെ 8 വാക്യം. രണ്ടാമത്തെ വിഷയം പാപത്തിനുള്ള ശിക്ഷയെക്കുറിച്ചുള്ള ബോധ്യം. പാപത്തെക്കുറിച്ചുള്ള ബോധ്യം, പാപത്തിന് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചുള്ള ബോധ്യം. എബ്രായ ലേഖനം 9:26 വാക്യം. നമുക്കറിയാം, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. നമുക്കൊക്കെ എന്താ പറ്റിയ, വിശ്വാസികൾക്ക് ന്യായവിധി ഇല്ല എന്ന് പഠിപ്പിച്ച് 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 അവസാനം ദൈവത്തെ ഭയം പോലും ഇല്ലാതായി പോയി നമുക്ക്. അതുകൊണ്ട് എങ്ങനെയും വിശ്വാസികൾക്ക് ജീവിക്കാം. ഇന്ന് വിശ്വാസികളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ട് ഇതിൽ എത്ര ഭേദമാണ്. ലോക മനുഷ്യരും ചിന്തിച്ചു പോകും, ആ ഒരവസ്ഥയിലേക്ക് എത്തി. ചെറിയൊരു പഠിപ്പീരിന്റെ വ്യത്യാസം വന്നു പോയതാ. വിശ്വാസികൾക്ക് ന്യായവിധി ഇല്ല. ന്യായവിധി ഉണ്ടെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ആ വിഷയം ഇവിടെ ആവർത്തിക്കുവാനായിട്ട് പോകുന്നില്ല. എന്നാൽ മാനസാന്തരത്തിലേക്ക് നമ്മളെ നയിക്കുന്ന രണ്ടാമത്തെ വിഷയം, ഞാൻ ചെയ്യുന്ന പാപത്തിന്, വിശ്വാസി ചെയ്യുന്ന പാപത്തിന് ഒരു ശിക്ഷ ഉണ്ടെന്നുള്ള ബോധ്യം അവനെ മാനസാന്തരത്തിലേക്ക് നയിക്കും. മൂന്നാമത്തെ വിഷയം, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തനിക്ക് പാപമോചനം ലഭിക്കുമെന്നുള്ള ബോധ്യം. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പാപമോചനം ലഭിക്കുമെന്നുമുള്ള ഒരു ബോധ്യം. റോമാലേഖനം 10:17 വാക്യം. അപ്പൊ നമ്മൾ ആദ്യം സുവിശേഷം കേൾക്കുന്നു, മാനസാന്തരപ്പെടുന്നു. സുവിശേഷത്തിലെ പ്രധാന വിഷയം മനുഷ്യന് പാപവും പാപത്തിന് ദൈവം കൊടുക്കുന്ന ന്യായവിധിയും ആ ന്യായവിധിയിലുപരി യേശു ക്രിസ്തുവിലൂടെ ഒരുക്കിയിരിക്കുന്ന രക്ഷാമാർഗമാണ് സുവിശേഷം എന്ന് പറയുന്നത്. ആ സന്ദേശം നമ്മൾ കേൾക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഈ ബോധ്യങ്ങൾ തരുന്നു.
പാപത്തെ കുറിച്ചുള്ള ബോധ്യം, പാപത്തിന് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചുള്ള ബോധ്യം, ക്രിസ്തുവിൽ ലഭിക്കുന്ന പാപമോചനത്തെ കുറിച്ചുള്ള ബോധ്യം. ഇനി അത്രയും കാര്യങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്വം അത് വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തി 10:43 വിശ്വസിക്കുക, മൂന്നാമത്തെ വിഷയം വിശ്വസിക്കുക എന്നുള്ളതാണ്. എബ്രായലേഖനം 1:11 വരുമ്പോൾ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് വിശ്വാസം നമ്മൾ വായിക്കുന്നുണ്ട്. അത് അതിന്റെ ഡെഫിനിഷനാണ്. എന്നാൽ നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് ആ വിഷയം പറയുമ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിരിക്കുന്ന ആശ്രയം എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക. അപ്പോൾ ഈ വിശ്വാസത്തിൽ തന്നെ നമ്മൾ സബ്ദിവിഷൻ കണ്ടു, മാനസാന്തരത്തിന്റെ സബ്ദിവിഷൻ കണ്ടു. ഇനിയിപ്പോൾ വിശ്വാസത്തില് യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കണം. യോഹന്നാൻ 16:30 യേശുക്രിസ്തു പാപത്തിന് പരിഹാരം ഒരുക്കിയെന്ന് വിശ്വസിക്കണം. എബ്രായർ 1:3 യേശു മാത്രം രക്ഷിതാവെന്ന് വിശ്വസിക്കണം. അപ്പസ്തല പ്രവൃത്തി 4:12 അപ്പോൾ ആദ്യം നമ്മൾ സുവിശേഷം കേൾക്കുന്നു, അതിന് മാനസാന്തരത്തിലേക്ക് നമ്മെ നയിക്കുന്നു, അത് വിശ്വാസത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. ഇനി നമ്മുടെ ഹൃദയത്തിലുള്ള വിശ്വാസം നമ്മൾ ഏറ്റുപറയുക. ഈ രക്ഷയിലുള്ള 3 ഫാക്ടേഴ്സ് ഞാൻ എടുത്തു പറഞ്ഞു, നമുക്കറിയാവുന്ന വിഷയമാണ്. എന്നാൽ ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നാം സുവിശേഷം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, മറ്റുള്ളവരോട് പറയുമ്പോൾ അവൻ രക്ഷിക്കപ്പെടണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ്. ഒരു വ്യക്തി ഒരു പാപിയുടെ സുവിശേഷം പറയുമ്പോൾ ആ വ്യക്തി രക്ഷിക്കപ്പെടണം എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ്. പക്ഷെ രക്ഷിക്കപ്പെടുത്തുവാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. അതാണ് ഞാൻ പറഞ്ഞു വന്നൊരു ഉദ്ദേശം. ഏറ്റു പറഞ്ഞാൽ രക്ഷ പ്രാപിക്കും എന്ന് പഠിപ്പിച്ചപ്പോൾ അങ്ങനെ ഏറ്റു പറഞ്ഞോ മോനെ, അല്ലെ ഏറ്റു പറഞ്ഞോ സഹോദര സഹോദരി എന്ന് ഏറ്റു പറയും. രണ്ടാമത്തെ പ്രാവശ്യം തിരിച്ചറിഞ്ഞാൽ നമ്മൾ വീണ്ടും മിറ്റത്ത് പോലും അവർ കയറ്റത്തില്ല. അപ്പോൾ ആ ഏറ്റു പറഞ്ഞതിന്റെ പ്രസക്തി എന്തായിരുന്നു? ലുദയുടെ ഹൃദയം കർത്താവ് തുറന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോസ്തലന്മാരെ തന്റെ വീട്ടിൽ കൈക്കൊണ്ട് ദൈവവചനം പഠിക്കുവാനായിട്ടുള്ള സമ്പൂർണ്ണ സമർപ്പണം ലുദയുടെ ജീവിതത്തിലുണ്ടായി. അപ്പോൾ മാനസാന്തരം എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന ഒരു വൈകാരിക പ്രക്രിയയല്ല. നമ്മുടെ കുഞ്ഞുങ്ങളോട് പോലും സുവിശേഷം പറയുമ്പോൾ, രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട വിഷയം അവർക്ക് പാപബോധം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള വിഷയം നാം ശ്രദ്ധിക്കണം. അതിന്റെ പ്രായപരിധി ഒന്നും ഞാൻ പറയുന്നില്ല. പാപബോധമുണ്ടോ, താൻ പാപിയാണെന്നുള്ള ബോധ്യം ഉണ്ടോ? പേന മോഷ്ടിച്ചു, പെൻസിൽ മോഷ്ടിച്ചു, അല്ലെങ്കിൽ കള്ളം പറഞ്ഞു, ഇതൊക്കെയാണ് നാം പാപമായിട്ട് അവരോട് പറയുന്നത്. അവരോട് പറഞ്ഞത് തെറ്റൊന്നുമില്ല, അതൊക്കെ പാപത്തിന്റെ പ്രവൃത്തികളാണ്. പക്ഷെ വാസ്തവത്തിൽ പാപിയാണ് എന്നത് എന്താണ് എന്ന് ഉൾക്കൊള്ളുവാനായിട്ട് ആ കുഞ്ഞിന് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ആ വ്യക്തിയോട് കുഞ്ഞിനോട് സംസാരിക്കാൻ, നമ്മൾ കേൾക്കുന്ന മുതിർന്നവരോട് സംസാരിക്കുവാൻ, അല്ലെങ്കിൽ അവരൊന്നോ രണ്ടോ പ്രാവശ്യം ഏറ്റുപറയും. ഇന്ന് പല സ്ഥലത്തും എല്ലാ കൺവെൻഷനും വന്ന് ഏറ്റുപറയുന്ന ബിരുദന്മാരുണ്ട്. എന്തൊരു കഷ്ടമാണ്! അവരെല്ലാ കൺവെൻഷനിലും വന്ന് ഏറ്റുപറയും, എല്ലാ പ്രാവശ്യവും കൈപോക്കും, അവസാനം നിത്യനിലയത്തിൽ പോയി കിടക്കം കൂടെ ചെയ്യുമ്പോൾ ആ ഭയാനകത, അതിനൊക്കെ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് സുവിശേഷം പറയുമ്പോൾ ഈ സഭയുടെ പങ്കാളിത്ത ഉത്തരവാദിത്വം എന്നുള്ള വിഷയത്തിൽ ഞാൻ വളരെ ഗൗരവത്തോടെ ഈ വിഷയം കാണും. നമ്മൾ സുവിശേഷം പറയുമ്പോൾ ആത്മാർത്ഥമായിരിക്കുന്ന നിലയിൽ നാം വിഷയം വിഷയം കൈകാര്യം ചെയ്യണം. ഏറ്റുപറപ്പിച്ച് രക്ഷിക്കപ്പെടുക എന്നുള്ളതല്ല നമ്മുടെ ദൗത്യം. സുവിശേഷം അറിയിക്കുവാനാണ് കർത്താവ് പറഞ്ഞത്. അത് മക്കളോടായാലും കൊച്ചുമക്കളോടായാലും മറ്റ് ആളുകളോടായാലും സുവിശേഷം പറയുമ്പോൾ പാപത്തെക്കുറിച്ചും ദൈവനീതിയെക്കുറിച്ചും ദൈവം വെച്ചിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചും അതിന്റെ ഭയാനകതയെക്കുറിച്ചും പറയുമ്പോൾ അവന് പാപബോധം ഉണ്ടാകുന്നു എങ്കിൽ മാത്രമേ ആ വ്യക്തിയെ കൊണ്ട് ഏറ്റുപറയിപ്പിക്കുവാൻ പാടുള്ളൂ. ഏറ്റുപറയിപ്പിക്കാൻ പാടില്ല, ആ വ്യക്തി ഇങ്ങോട്ട് ഏറ്റുപറയുക ചെയ്യുന്ന സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. നമ്മൾ വിവാഹം നടത്തുന്ന സമയത്ത് ചോദിക്കുന്ന, നിനക്ക് ഈ വലത്തുഭാഗത്ത് നിൽക്കുന്ന സ്ത്രീയെ അല്ലെ പുരുഷനെ സഹിയായിട്ട് സ്വീകരിക്കാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിക്കണം. മനസ്സുണ്ട്, അവരാ പറയുന്ന മനസ്സുണ്ടെന്ന്. അപ്പൊ സുവിശേഷം പറഞ്ഞിട്ട് സൗരങ്ങനെ ഏറ്റുപറഞ്ഞ അല്ലെ നരകത്തിൽ പോകുന്നു പറഞ്ഞ ഏറ്റുപറയിപ്പിച്ച് കുറെ പേരെ നമ്മൾ സഭയിൽ കൊണ്ട് ആക്കിയിട്ടുണ്ട്. ഇന്നത്തെ സഭയുടെ പല നേതൃത്വ സ്ഥാനത്ത് ഇക്കൂട്ടർ എത്തിയിരിക്കുന്നുണ്ട്. ഇവർക്ക് ശരിയായ രക്ഷയുടെ അനുഭവമോ ശരിയായ രക്ഷയുടെ ബോധ്യമോ ഇല്ല. ഇവര് ഏറ്റുപറഞ്ഞു വന്നവരാണ്, അവരെ രക്ഷ ഞാൻ ചോദ്യം ചെയ്യുന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, ദൈവവചനപ്രകാരം ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുവാൻ ഏതെങ്കിലും വ്യക്തി പരാജയപ്പെടുന്നുവെങ്കിൽ ആ വ്യക്തിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇല്ല എന്ന് ദൈവവചനപ്രകാരം തെളിയുകയാണ്. ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ദൈവാത്മ നിറവിൽ ദൈവവചന വ്യവസ്ഥ പ്രകാരം ആ വിഷയം കൈകാര്യം, ചിലപ്പോൾ മൂപ്പനായിരിക്കാം, ചിലപ്പോൾ സുവിശേഷകനായിരിക്കാം, സകല ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയായിരിക്കാം, പക്ഷെ അത് വചനപ്രകാരം പരിജ്ഞാനപ്രകാരം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ആ വ്യക്തി ജഡികനോ പ്രാകൃതനോ ആയി തീരാനുള്ള സാധ്യത വളരെ അധികമാണ്. അവരുടെ എണ്ണം സഭയിൽ കൂടുമ്പോൾ
സ്ഥല പതനത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് ഈ വിഷയം ഞാൻ ഇത്ര ഗൗരവം, രക്ഷയുടെ ബാലപാഠങ്ങൾ അതിന്റെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ സഭയ്ക്ക് ഉള്ളിലേക്ക് വരാൻ. അല്ലാതെ സഭയിലെ ആളുകളെ കൂട്ടേണ്ടത് ആവശ്യമാണ്, സഭയിലെ ആളുകൾ കൂടണം. പക്ഷേ അഹറോന്റെ കൂടെ ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു, മോശയുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. സമ്മിശ്ര ജനം, രക്ഷിക്കപ്പെടാതെ ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ കടന്നുകൂടിയ ജനം മരുഭൂമി യാത്രയിൽ എന്നും ഇസ്രായേൽ ജനത്തിന് ഒരു തലവേദനയായിരുന്നു. അതിന് കാരണം എന്താ? അഹറോന്റെ ജനപ്രീതി, വാക്ചാതുര്യം, ആ മാധുര്യമായ വാക്കുകൾ, ഫ്ലെക്സിബിലിറ്റി. മോശ ഒരിക്കലും ഫ്ലെക്സിബിൾ ആയിരുന്നില്ല. കർശനമായ നിലപാടുകൾ മോശയ്ക്ക് ഉണ്ടായിരുന്നു. കാരണം താൻ കർത്താവിൽ നിന്ന് നേരിട്ടിട്ട് ദർശനം പ്രാപിച്ചവനാണ്. അഹറോൻ എന്താ പ്രത്യേകത? മോശ പറഞ്ഞു കൊടുത്തതാണ് അഹറോന്റെ ദർശനം എന്ന് പറയുന്നത്. അതുകൊണ്ട് അഹറോൻ പലപ്പോഴും ഫ്ലെക്സിബിൾ ആയിരുന്നു. സഭാകാലത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് എല്ലാ കാര്യങ്ങളും വളരെ ഷാർപ്പായിരുന്നു. പത്രോസ് കുറച്ചുകൂടെയൊക്കെ ഫ്ലെക്സിബിൾ ആയിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും പത്രോസിനെ ഇഷ്ടം, പൗലോസിനെ അത്ര ഇഷ്ടം പോരാ. ഇന്നത്തെ കാലത്തും ഫ്ലെക്സിബിലിറ്റി ഉള്ളവരെയാണ് വിശ്വാസികൾക്ക് ഇഷ്ടം. സഹോദരന്മാർക്കും സഹോദരിമാർക്കൊക്കെ ഇഷ്ടം ഇച്ചിരി ഫ്ലെക്സിബിൾ ആയിട്ട് സംസാരിക്കുന്നത്. വിശ്വാസികളുടെ ജീവിതത്തിലെ ചെറിയ പരാജയങ്ങളൊന്നും അത്ര ഗൗരവമായിട്ട് കാണണ്ട. ഓക്കെ, ഞാൻ കാണുന്നില്ല, ശുശ്രൂഷകന്മാർ കാണുന്നില്ല, പക്ഷെ നമ്മളെ വീണ്ടെടുത്ത കർത്താവ് അത് ഏത് വിധം കാണുന്നുവെന്ന് ഒരിക്കലെങ്കിലും ചിന്തിക്കുവാൻ ഈ രക്ഷിക്കപ്പെട്ട ദൈവമായി ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രക്ഷയുടെ ശരിയായ ബോധ്യം, മാനസാന്തരത്തിന്റെ ശരിയായ അനുഭവം വിശ്വാസികളായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇനി അടുത്ത വിഷയം ഏറ്റുപറയുക, നാലാമത്തെ വിഷയം വിശ്വസിക്കുന്നു, നാലാമത്തെ വിഷയം ഏറ്റുപറയുക എന്നുള്ളതാണ്. റോമലേഖനം 10:9-10 ഇതൊക്കെ നമുക്ക് കാണാപ്പാടം അറിയാവുന്ന വാക്യമാണ്. ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ ആന്തരിക ബോധ്യത്തിന്റെയും അംഗീകാരത്തിന്റെയും പരസ്യ പ്രഖ്യാപനമാണ് ഏറ്റുപറച്ചിൽ എന്ന് പറഞ്ഞാൽ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ എനിക്കുണ്ടായിരിക്കുന്ന ബോധ്യത്തെയാണ് ഞാൻ ഏറ്റുപറയേണ്ടത്. അല്ലാതെ സൺഡേ സ്കൂൾ അധ്യാപകൻ മോനെ ഇങ്ങനെ പ്രാർത്ഥിച്ചു നിരീക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ട് പോവും, പിന്നീട് ആ കൊച്ചിനെ സഭയിൽ പോലും കാണത്തില്ല. ഇന്ന് പല പിള്ളേരും അങ്ങനെയാണ്, എല്ലാം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കൈ മുക്ക ഒറ്റ പോക്ക. 17 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ആ പിള്ളേരെ സഭയെ കാണാനില്ല, പിന്നെ ഇടയ്ക്ക് വന്നൊന്നും സ്നാനപ്പെടും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? സുവിശേഷം നമ്മൾ പറയുമ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരുന്നതിന് കാരണം, ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ എങ്ങനെയും കാര്യങ്ങൾ നടക്കുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് അനുവദിക്കുന്നില്ല. അതിന് കൃത്യമായ, വ്യക്തമായ, കർശനമായ നിർദ്ദേശമുണ്ട്. ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം, അത് ദൈവത്തിന് വിഷയമല്ല. ദൈവസഭയിൽ എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് ദൈവത്തിനൊരു വ്യവസ്ഥയുണ്ട്. അപ്പൊ പറയും, ഇഷ്ടം നീ അടുത്ത സഭയിലോട്ട് പൊക്കോളാരാണ് ഇന്നത്തെ സഭയിലുള്ള ആളുകൾ പറയാം. അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇപ്പൊ എല്ലാ സഭയിലും 3-4 ആയി. വിശ്വാസികൾ ദൈവസഭയെ തങ്ങളുടെ ആലയമായിട്ട്, തങ്ങളുടെ ഭവനമായിട്ട്, തങ്ങളുടെ അധികാര സ്ഥാനമായിട്ട് കാണുവാനായിട്ടുള്ള കാരണം ഈ മാനസാന്തരത്തിന്റെ ശരിയായ അനുഭവം അനുദിന ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിന് കാരണം. അതുകൊണ്ട് ഈ ആന്തരിക ബോധ്യം ഏറ്റുപറയണമെന്ന് ഞാൻ പറയാൻ കാരണം, നമ്മുടെ ജീവിതത്തിൽ നാം വിശ്വാസികളായി ജീവിക്കുമ്പോൾ തന്നെ, ശുശ്രൂഷകന്മാരായിട്ടും വിശ്വാസികളായിട്ടൊക്കെ നാം ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളെ ഏറ്റുപറയുവാനായിട്ടുള്ള, കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ഏറ്റുപറയുക. അത് December 31 പറയുന്ന സാക്ഷ്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ബോധ്യത്തെക്കുറിച്ച് നാം പറയണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചൂണ്ടിക്കാണിച്ച തെറ്റുകളിൽ നാം യഥാസ്ഥാനപ്പെടുവാനായിട്ട് മുഖാന്തരമായ കാര്യങ്ങളെക്കുറിച്ച്, നമ്മൾ ചില പാപങ്ങൾ വിളിച്ചു പറയണം എന്നല്ല, അങ്ങനെ ഒരിക്കലെങ്കിലും പറഞ്ഞു പോയാൽ ആ വിശ്വാസത്തിൽ ജീവിതം തീർന്നു. അതാണ് ഇന്നത്തെ വിശ്വാസ സമൂഹത്തിന് പ്രത്യേകത. അതല്ല ഞാൻ പറയുന്നത്. പക്ഷെ ദൈവത്തിന്റെ വചനമായി നാം ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തിയാൽ അത് ഞാൻ യഥാസ്ഥാനത്തിലേക്ക് എന്നെ ദൈവം നടത്തി എന്ന് പറഞ്ഞ് എന്റെ പക്ഷത്ത് അത് മൂപ്പനായാലും സുവിശേഷകനായാലും ദൈവസന്നിധിയിൽ ദൈവസഭയിൽ എടുത്തൊരു തീരുമാനം തെറ്റിപ്പോയി കഴിഞ്ഞാൽ എഴുന്നേറ്റ് പറയണം എന്റെ പക്ഷത്ത് പറ്റിയ തെറ്റായിപ്പോയി, അത് ആ വിഷയത്തിൽ ഞാൻ തെറ്റുകാരനാണെന്ന് പറയുവാൻ എന്ന് നമുക്ക് മനസ്സുണ്ടാകുന്നു. അന്ന് നമ്മുടെ സഭകൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ വിശ്വാസ സമൂഹം അനുഗ്രഹിക്കപ്പെടും. ഈ ഒരു ബോധ്യം ഉണ്ടാകണമെങ്കിൽ ഈ രക്ഷയുടെ അനുഭവത്തിൽ ദിനം തോറും നടക്കുന്ന ഒരു വ്യക്തിക്ക് ഇതുണ്ടാകത്തുള്ള ഒരു സുപ്രഭാതത്തിൽ മാനത്തൊന്നും ഇങ്ങോട്ട് പൊട്ടി വരത്തില്ല. അതുകൊണ്ടാണ് ഏറ്റുപറച്ചിൽ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. 5 അനുസരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 3 അതിന്റെ 36 മാനസാന്തരപ്പെട്ട ഹൃദയത്തിലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവവചനമാകുന്ന വിത്ത് പാകുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ദൈവവചനം വായിക്കുവാനും ധ്യാനിക്കുവാനുമായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ ആലോചന ലഭിക്കണമെങ്കിൽ, ദൈവത്തിന്റെ വചനത്തിലെ മാർമിക സത്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകണം? ഈ മാനസാന്തരം ഉണ്ടാകണം. ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കുമ്പോൾ ആദ്യമായിട്ട് ദൈവം ചെയ്യുന്ന പ്രവൃത്തി, നമ്മുടെ പ്രാർത്ഥനയോടെ ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ആദ്യം ചെയ്യുന്ന പ്രവൃത്തി നമ്മുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ, കുറവുകളെ നമുക്ക് വെളിപ്പെടുത്തി തരിക എന്നുള്ളതാണ് ദൈവം ചെയ്യുന്നത്.
ഈ കുറവുകൾ നമ്മൾ ഏറ്റുപറയാതെ നമ്മൾ ദൈവവചനം പഠിച്ചു കഴിയുമ്പോഴാണ് ദുരുപദേശങ്ങൾ, തെറ്റായ ഉപദേശങ്ങൾ, വ്യതിചലിക്കപ്പെട്ട ഉപദേശങ്ങൾ, ലൂസായ ഉപദേശങ്ങൾ പറയുവാനായിട്ട് നമ്മുടെ നാവുകളെ നാം എടുത്തുപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഞാൻ മറച്ചു വെച്ചിരിക്കുന്ന പാപങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ ഒരിക്കലും എനിക്ക് അതിനെക്കുറിച്ച് ശാസിക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ ഇന്നത്തെ ശുശ്രൂഷകന്മാരുടെ ഒക്കെ ജീവിതത്തിൽ, പലരുടെയും ജീവിതത്തിൽ പലരും ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ഫ്ലെക്സിബിൾ ആയി പോകുന്നതിനുള്ള കാരണം മാനസാന്തരപ്പെട്ട ഹൃദയത്തിൽ ദൈവത്തെ, ദൈവസന്നിൽ തന്റെ ജീവിതത്തിലെ കുറവുകൾ ബോധ്യപ്പെടുത്തുമ്പോൾ യഥാസ്ഥാനം ഉണ്ടാകുന്നതിന് പകരം അതിനെ മൂടി വെച്ച് അതിന് മേളിലൂടെ കൊണ്ട്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കത്തില്ല, നല്ല വാക്ചാതുര്യത്തിൽ ശുശ്രൂഷ നടക്കും എന്നേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഏറ്റുപറച്ചിനോടുകൂടെ, മാനസാന്തരത്തോടുകൂടെ വിശ്വാസം വരണം, വിശ്വാസം ഏറ്റുപറയണം, ഏറ്റുപറച്ചിലിനെ തുടർന്ന് നമ്മൾ അനുസരിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കണം. യാക്കോബ് 2:17-18. ഇനി നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിലാണ് നമ്മുടെ പഠനത്തിന്റെ കീ ഇരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 20:28 വാക്യം. ഞാൻ ഇത്രയും വിഷയം പറഞ്ഞു വന്നത് ഈ സഭാംഗത്വം, സഭയിൽ ഒരു വിശ്വാസി ആയിരിക്കുക എന്നുള്ള വിഷയം ഒരു നിസ്സാര കാര്യമല്ല. ഇവിടെ ഒത്തിരി സഭയുണ്ട്, കത്തോലിക്ക സഭയുണ്ട്, യാക്കോബായ സഭയുണ്ട്, CSI, മർത്തോമ, ബ്രദർ ഇൻ പെന്തക്കോസ്റ്റ്, ഇഷ്ടംപോലെ സഭകളുണ്ട്. ഇതുകൂടാതെ മറ്റനേക ഗ്രൂപ്പുകളുണ്ട്. യേശു ക്രിസ്തുവിന്റെ പേരിനോട് ബന്ധപ്പെട്ട് ക്രിസ്തീയ നാമം ധരിച്ച ഒത്തിരി സഭകളുണ്ട്. എന്നാൽ രക്ഷിക്കപ്പെട്ട് വേർപെട്ട ദൈവജനം കൂടി വരുന്ന കൂടിവരവുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അല്ലാത്തതും ക്രിസ്തീയ സഭകളാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ നാമം ധരിച്ച സഭകളാണ്. എന്നാൽ ഈ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ കൂടി വരുന്ന സ്ഥലത്ത് ഏറ്റവും പ്രാധാന്യമായിട്ടിരിക്കുന്ന വിഷയം യേശു ക്രിസ്തു സ്വന്ത രക്തത്താൽ സമ്പാദിച്ച സഭ, അതായത് നമ്മൾ തമ്മിലുള്ള ബന്ധം രക്തബന്ധമാണ്. പണ്ട് രക്തബന്ധത്തിനൊക്കെ വളരെ പ്രാധാന്യമാണ്. എൻ്റെ അപ്പനാണ്, എൻ്റെ അപ്പൻ്റെ ഫസ്റ്റ് കസിനാണ്, സെക്കൻഡ് കസിൻ, ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. എന്നാൽ ഈ തലമുറയിൽ അങ്ങനെയില്ല. ഇന്നത്തെ തലമുറയിൽ ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് ഈവൻ പേരൻസ് പോലും ഇല്ല എന്നുള്ള ഒരു സിസ്റ്റത്തിലേക്ക് സൊസൈറ്റി മാറി. അതുപോലെ നമ്മുടെ സഭകളെയും അത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ നാം ഓർക്കേണ്ട ഒരു വിഷയം, ക്രിസ്തുവും സഭയും, ഞാനും എൻ്റെ കർത്താവും തമ്മിലുള്ളത് ഒരു രക്തബന്ധമാണ്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള ബന്ധമാണ്. ആ രക്തമാണ് നമ്മളെ ദൈവവുമായിട്ട് നിരപ്പിച്ചത്, ദൈവത്തോട് ശത്രുവായിരുന്നു നമ്മളെ ദൈവവുമായിട്ട് നിരപ്പിച്ചത്. ആ സഭയിൽ രക്ഷിക്കപ്പെട്ട ദൈവമൊക്കെ ഒരുമിച്ച് കൂടി വരുമ്പോൾ വിശ്വാസികൾ തമ്മിലുള്ളത് ഒരു രക്തബന്ധമാണ്, യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള രക്തബന്ധം. ഈ രക്തബന്ധത്തിന്റെ പ്രത്യേകത എന്താ? നമ്മുടെ രക്തബന്ധം, നമ്മുടെ മക്കൾ ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? അവരോട് ക്ഷമിക്കും അല്ലെ? അവരോട് ആദ്യം ശാസിക്കും, ആദ്യം ക്ഷമിക്കും, പിന്നീട് വഴക്ക് പറയും, പിന്നെ ബാലശിക്ഷ ശിക്ഷിക്കും, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അവർ വീണ്ടും അവരോട് ക്ഷമിക്കും, ക്ഷമിച്ചുകൊണ്ടേയിരിക്കും. പേരൻസിന്റെ ഭാഗത്ത് തെറ്റുപറ്റാലും ഇതൊക്കെ തന്നെ സംഭവിക്കും, വീണ്ടും ക്ഷമിക്കും. കാരണം രക്തബന്ധം വൈകിട്ടിട്ട് പോകാനായിട്ട് പറ്റില്ല. സഭയിൽ വിശ്വാസികൾ തമ്മിൽ ദൈവം വെച്ചിരിക്കുന്ന ബന്ധത്തിന്റെ പ്രത്യേകത അതൊരു രക്തബന്ധമാണ് എന്ന് പറഞ്ഞാൽ പരസ്പരം കരുതുവാനും സ്നേഹിക്കുവാനുമായിട്ട് ദൈവം വെച്ചിരിക്കുന്ന ഒരു രക്തബന്ധമാണ് സഭയിലുള്ളത്, യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള ബന്ധം. അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ഞാനും നിങ്ങളും ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയിൽ എല്ലാ വിശ്വാസികളെയും യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ ഒന്നായി കാണുവാനുള്ള ഒരു വ്യക്തിപരമായിരിക്കുന്ന മനോഭാവം നമുക്കുണ്ടായിരിക്കണം. ഇന്ന് പല സഭകളും പല ഗ്രൂപ്പുകളാണ്, ABCDEFG, പിന്നെ ZIN അപ്പുറമുള്ള ഗ്രൂപ്പുകളുള്ള സഭകളുമാണ്. അവരെല്ലാവരും കർത്തവ്യശ പങ്കെടുക്കും, സുവിശേഷ യോഗങ്ങളിൽ ആക്റ്റീവ് ആയിരിക്കും, എല്ലാം ഉണ്ട്. പക്ഷെ എന്താ, കൊരിന്ത്യ സഭയെ പോലെയാ? അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, പൗലോസിന്റെ പക്ഷക്കാരൻ, ഇങ്ങനെ പക്ഷം പിടിച്ച് അവസാനം വന്ന് ഇപ്പൊ കർത്താവിന്റെ രക്തത്തിന് ഒരു പ്രാധാന്യവും അവിടെ ഇല്ല. ഇത് എന്റെ സഭയാണ്, ഇത് നിന്റെ സഭയാണ്, ഇത് ഞങ്ങളുടെ സഭയാണ്, നിനക്ക് ഇവിടെ കാര്യമില്ല, ആ ഒരു സ്റ്റേജിലേക്ക് വന്നിരിക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആരായി അവിടെ? കർത്താവ് പറഞ്ഞ പോലെ വെളിപ്പാട് വിശ്വസിച്ചു ഇത് ഞാൻ സഭയ്ക്ക് വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ. ഇന്നത്തെ പല പ്രാദേശിക സഭകളുടെയും അവസ്ഥ ഇതാ, കർത്താവ് സഭയ്ക്ക് പുറത്താ. ഇത് തോമാച്ചന്റെയും ചാക്കോയുടെയും മത്തായുടെയും ഒക്കെ സഭയായിട്ട് മാറിപ്പോയി, അവരുടെ കുടുംബാംഗങ്ങളുടെ സഭയായി പോയി. ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ അടിസ്ഥാനപരമായി ഇന്ന് ഒരു മരണം നടന്നാൽ ആ ബോഡി സഭയുടെ സെമിത്തേറിയിൽ ബറി ചെയ്യാൻ പോലും മനസ്സില്ലാത്ത വിധം കഠിനമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ സഭാ സിസ്റ്റങ്ങൾ മാറിയതിന് കാരണം ഈ ഒരു ബോധ്യം നമ്മൾ നഷ്ടപ്പെട്ടു. ലോക മനുഷ്യർ അങ്ങനെ ചെയ്യാറില്ല. അവർ ജീവിച്ചിരിക്കുമ്പോൾ പല ഫൈറ്റിങ്സും ഉണ്ടാകും, പക്ഷെ മരിച്ചു കഴിയുമ്പോൾ അവർ ആ ബോഡിയെ ആദരിച്ച് അവരതിനെ സംസ്കരിക്കും. എന്നാൽ അതുപോലെ സംഭവിക്കാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നാം എത്തിയെങ്കിൽ അടിസ്ഥാനത്തിൽ എവിടെയോ മാറ്റം വന്നു എന്നാണ് എന്റെ വ്യക്തമായ ദൃശ്യം. ഇത് ഞാൻ വളരെ ഗൗരവത്തോടെ പറഞ്ഞ വിഷയം. ദൈവസേനയിൽ സഭ എന്നുള്ള വിഷയം കഴിഞ്ഞ 5-8 വർഷം മുമ്പാണ് ഞാൻ ഇത്രയും, ഞാൻ പഠിക്കാത്ത വിഷയമൊന്നുമല്ല, പക്ഷേ
വളരെ ഗൗരവത്തോടെ ആ വിഷയം ഞാൻ പഠിക്കാനായിട്ട് ഇടയായി. എന്റെ ജീവിതത്തിൽ ഉണ്ടായ സാഹചര്യങ്ങൾ പ്രകാരം ഞാൻ ദൈവവചനത്തെ വിലയിരുത്തി പഠിച്ചപ്പോഴാണ് വേർപാട് മാസികയിൽ ഞാൻ സഭാപരിപാലന വിഷയം സീരിയസ് ആർട്ടിക്കലായിട്ട് എഴുതുകയും ചെയ്തു. അന്ന് വളരെ പ്രാക്ടിക്കലായിട്ട് ഞാൻ പഠിച്ചൊരു വിഷയം ദൈവസഭ എന്താണ്, അതിനോടുള്ള എന്റെ മനോഭാവം എന്താണ്. അത് ശരിയല്ലാത്ത കാലത്തോളം സഭയിലെ പ്രയാസങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കും. ഇന്നത്തെ സമയം കഴിയുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു വന്ന ക്ലാസിന്റെ രക്തം ചുരുക്കം ഇത്രയേ ഉള്ളൂ. കർത്താവ് തന്റെ രക്തത്താൽ സമ്പാദിച്ചതാണ് സഭ. അത് മണയിലുള്ള സഭയായാലും കേരളത്തിന്റെ ഏത് ഭാഗത്തുള്ള സഭയായാലും അമേരിക്കയിലുള്ള സഭയായാലും ഏത് ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള സഭയായാലും രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ വചന പഠനത്തിനും കൂട്ടായ്മയ്ക്കും അപ്പം നുറുക്കുവാനായിട്ട് കൂടി വരുന്ന കൂട്ടങ്ങൾ, കൂട്ടായ്മകൾ പ്രാദേശിക സഭകൾ എന്നറിയപ്പെടുന്നു. ഈ പ്രാദേശിക സഭകളുടെ ആകത്തുകയാണ് കർത്താവിന്റെ ശരീരം വന്ന സഭ എന്ന് ഞാൻ ലോകത്തിലുള്ള സകല രക്ഷിത ഗണവും ഉൾപ്പെടുന്നതാണ് കർത്താവിന്റെ സഭ. എന്നാൽ നമുക്ക് വിസിബിൾ ആയിട്ട് നാം നേരിട്ട് കാണുന്നത് പ്രാദേശിക സഭയാണ്. ഈ പ്രാദേശിക സഭയിൽ കർത്താവ് ഒരു രക്തബന്ധം വെച്ചിട്ടുണ്ട്. ആ രക്തബന്ധത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന വിഷയം സുവിശേഷം അടിസ്ഥാനമാക്കിയുള്ള മാനസാന്തരവും ആ മാനസാന്തരത്തിൽ അടിസ്ഥാനമായ രക്ഷയും ആ ബോധ്യവുമാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവപൈതലാണ്, ഞാൻ കർത്താവിന്റെ രക്തത്താൽ സമ്പാദിക്കപ്പെട്ടവനാണ്. എന്റെ കൂട്ടു സഹോദരനും എന്റെ കൂട്ടു സഹോദരിയും അതേ നിലയിൽ കർത്താവിന്റെ രക്തത്തിന്റെ വിലയാണ് എന്ന് മനസ്സിലാക്കുവാൻ നാം എപ്പോഴെങ്കിലും മറന്നുപോയെങ്കിൽ അവിടെ നമ്മുടെ വീഴ്ച ആരംഭിച്ചു എന്നാണ്. അവിടെ നമ്മുടെ സഭയുടെ വീഴ്ച ആരംഭിച്ചു. ഒരു വിശ്വാസം വീണാൽ നമുക്കറിയാം, ഒരു ശരീരം ഇനി നടന്നു പോകുമ്പോൾ പക്ഷാഘാതം, ഒരു വിരലിന് ചെറിയ തളർച്ച സംഭവിച്ചാൽ, ഒരു കൈ തളർന്നു പോയാൽ, ഒരു കാല് തളർന്നാൽ എന്താണ് സംഭവിക്കുക? അവിടെ നിൽക്കും, മുന്നോട്ട് പിന്നെ സ്മൂത്ത് ആയിട്ട് പോകാനായിട്ട് പറ്റത്തില്ല. ഇതുപോലെയാണ് സഭയുടെ അവസ്ഥയും. അപ്പോൾ നാം ദൈവസേനയിൽ ഇരിക്കുമ്പോൾ ഞാൻ സഭയിലായിരിക്കുന്നത് കർത്താവിന്റെ രക്തത്തിന്റെ വിലയാണെന്ന് ഞാൻ മനസ്സിലാക്കണം. എന്റെ കൂട്ടു സഹോദരൻ, അത് സുവിശേഷകനാകാം, മൂപ്പനാകാം, വിശ്വാസിയാകാം, ഏതൊരു വ്യക്തി ആയാലും ആ വ്യക്തി കർത്താവ് ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിന്റെ വിലയാണെന്നുള്ള കാര്യം നാം ഒരിക്കലും മറക്കരുത്. ആ രക്തത്തിൽ നാം നിന്ന് പെരുമാറുമ്പോൾ കർത്താവ് അതിനെ വളരെ ഗൗരവത്തോടെ കണ്ടു. ഇന്ന് ദൈവഭയം നമുക്കില്ലാതായതുകൊണ്ട് നമുക്ക് ഇതൊന്നും വലിയ വിഷയമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് തിമൊഥെയൊസിന്റെ നമ്മൾ വായിക്കുന്നത് സത്യത്തിന്റെ തൂണും അടിസ്ഥാനമായി ജീവനുള്ള ദൈവത്തിന്റെ ആലയത്തിൽ എങ്ങനെയും പെരുമാറാൻ പറ്റത്തില്ല, നീ എങ്ങനെ പെരുമാറണമെന്നറിയാൻ വേണ്ടി ഞാനിത് നിനക്ക് എഴുതിയിരിക്കുന്നു. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിച്ച വിഷയം കർത്താവ് സഭ, കർത്താവിന്റെ രക്തത്തിന്റെ വിലയാണ്. നാം എന്ത് കാര്യം ചെയ്യുമ്പോഴും സഭയിൽ ഒരു അംഗമായിരിക്കുമ്പോഴും സഭയിൽ ശുശ്രൂഷ ചെയ്യുമ്പോഴും ഈ രക്തത്തിന്റെ വില, അതിന്റെ ഗൗരവം, അതിന്റെ പ്രാധാന്യം നാം വിസ്മരിച്ചു പോകാനായിട്ട് പാടില്ല. ഈ സഭയിലേക്ക് ആളുകളെ അല്ലെ വിശ്വാസികളെ ചേർക്കുന്നത് കർത്താവാണ്. നമ്മൾ മാടി വിളിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സുവിശേഷം അറിഞ്ഞ് പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ കർത്താവ് സഭയിൽ ചേർക്കും. അപ്പോസ്തലപ്രവൃത്തി 2:47 പരിശുദ്ധാത്മ സ്നാനത്താൽ കർത്താവ് സഭയിലേക്ക് വിശ്വാസികളെ ചേർത്ത് കൊണ്ടുവരുന്നു. ഇതാണ് ഇൻട്രഡക്ഷനായിട്ട് ഇന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം. കർത്താവാണ് സഭയിൽ വിശ്വാസികളെ ചേർക്കും. നമ്മളെ കർത്താവ് കാലാകാലങ്ങളിൽ ആ നിലകളിൽ ചേർത്ത് വെച്ചു. എന്നാൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവവചനത്തിൻ പാകിയിരിക്കുമ്പോൾ ശരിയായ നിലയിൽ ഒരു മാനസാന്തരവും യഥാസ്ഥാനവും ഏറ്റുപറച്ചിലും ദിനംതോറും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. രക്ഷിക്കപ്പെടാൻ വേണ്ടിയല്ല, രക്ഷയുടെ അനുഭവത്തിൽ, കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ, ആ രക്തബന്ധത്തിൽ ഹൃദ്യമായി തുടരുവാനായിട്ടാണ് ആ വിഷയം നമുക്ക് ആവശ്യമായിട്ടിരിക്കുന്നത്. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ സഭ എന്ന മർമ്മം എന്നുള്ള വിഷയമാണ് ഇന്നത് കുറച്ചെടുക്കണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷേ സമയം തീർന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ വിഷയം സഭ എന്ന മർമ്മം എന്നുള്ള വിഷയം നമുക്ക് പഠിക്കാം. ഈ വിഷയങ്ങൾ നിങ്ങളും റെഫറൻസ് ഒക്കെ ഞാൻ തന്നിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് ഈ വിഷയം ദൈവസന്നിധിയിൽ നിന്ന് പഠിക്കണം. സനീഷ് ചെറിയാൻ പറഞ്ഞതുകൊണ്ട് ഇതല്ല, അങ്ങനെയല്ല. ബരവിലുള്ള വിശ്വാസികളെ ഞാൻ എന്ന് ഓർപ്പിക്കുന്ന വിഷയതാണ്, സനീഷ് പറഞ്ഞതുകൊണ്ടല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ ആലേഖനം ചെയ്തിട്ടുള്ളത് കൊണ്ട് കർത്താവിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ, അത് കർത്താവിന്റെ രക്തത്തിന്റെ വിലയാണ്, അപ്പൊ നമ്മുടെ ആരുടെയും വിലയല്ല. ആ ബോധ്യം വിസ്മരിച്ചു പോകാതെ ഈ വരുന്ന ദിവസങ്ങളിൽ ജീവിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാണ്.